قرية غرامم പക്ഷേ ഇവിടെ പറഞ്ഞത് മിൻ അഖ്സൽ മദീന എന്തേ കാരണം ഹബീബുൻ നജ്ജാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു സ്വഹബു യാസീൻ അവർ മുസ്ലിം ആയിട്ടുണ്ട് അതുകൊണ്ട് അല്ലാഹു ഗ്രാമം എന്ന വാക്ക് തന്നെ മാറ്റി അൽ മദീന സംസ്കാര സമ്പന്നമായ ഒരു പ്രദേശമായി ആ ഗ്രാമത്തെ അല്ലാഹു ട്രാൻസ്ഫോം ചെയ്യാൻ എന്ത് ഈമാൻ കിട്ടിയപ്പോൾ അപ്പൊ ഈമാനുള്ള മനുഷ്യന്മാരുണ്ടാകുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാകും അവിടെ തെളിച്ചമുണ്ടാകും അതിലേക്കുള്ള സൂചനയാണ് ഈ ഖറിയ മദീന എന്ന വാക്കുകളിൽ അല്ലാഹു നടത്തുന്ന അല്ലാഹുവിന്റെ ചില പ്രയോഗങ്ങൾ വന്നത് അഖ്സൽ മദീന നഗരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നാണ് അവിടെ ഒരു പ്രശ്നം ജനങ്ങളെ ഈ പ്രവാചകന്മാരുമായി സംവദിച്ചുകൊണ്ടിരിക്കെ അവരുമായി വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കെ ഇത് കേട്ടുനിന്ന ആളല്ല ഹബീബ് നജ്ജാർ എന്നവർ റളിയല്ലാഹു അൻഹു അവരൊരുപാട് ദൂരെയാണ് നഗരത്തിന്റെ അങ്ങേയറ്റത്താണ് അവരുടെ മുമ്പിലല്ല ഈ പ്രശ്നം നടന്നത് പക്ഷേ ഇങ്ങനെ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഓടി വരികയാണ് ഉണ്ടായത് എന്താണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ പല വിഷയങ്ങളും നമ്മൾ എന്താ പറയാ ഇറ്റ് ഡസൻ കൺസേൺ മീ അല്ലേ ഞാനിപ്പോ എന്തിനാ ഇടപെടുന്നത് എന്റെ വിഷയം എന്നെ എന്റെ കുട്ടികളെ മക്കളെ ഒന്നും ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ ഞാനൊന്നും പറയാൻ പോകുന്നില്ല മൊത്തത്തിൽ ജനങ്ങൾ എന്ത് പറയും ഞാൻ ഖൈറിനും ഷെറിനും ഇല്ല എന്ന് പറയും അത് പാടില്ല ഖൈറിന്റെ കൂടെ വേണം ഖൈറിന്റെ കൂടെ നിന്നേ വെച്ചു ഞാൻ ഖൈറിനും ഷെറിനും ഷെറിന്റെ കൂടെ പറ്റില്ല ശരിയാണ് പക്ഷേ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാ പിന്നെ ഞാൻ ഇടപെടൂല അല്ലെ ഒരു മസ്ലഹത്തിൽ ഒരു ഒരു പ്രശ്നം നടക്കുകയാണ് കുടുംബത്തിൽ നിങ്ങൾ കുടുംബത്തിൽ ഒരു ഒരു സ്വാധീനമുള്ള ആളാണ് നിങ്ങൾ പറഞ്ഞ ആളെ അങ്ങ് കേൾക്കും നിങ്ങൾക്കൊന്ന് പറഞ്ഞ് നന്നാക്കിക്കൂടെ എന്ന് ആരെങ്കിലും ചോദിക്കുമ്പേ ഞാൻ ഖൈറിനുമില്ല ഷെറിനുമില്ല ഇത് നമ്മൾ പറയാൻ പാടില്ലേ നമ്മൾ ഖൈറിനുണ്ട് നമ്മൾ ഖൈറിന്റെ കൂടെയാണ് നമ്മളെ വിളിച്ചില്ലെങ്കിൽ പോലും നമുക്കൊരു നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ചെന്ന് ചെയ്തു കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന ആയത്താണിത് മിൻ അഖ്സൽ മദീന മഹാനായ മുതവല്ലി ഷഅറാവി റഹ്മഹുല്ലാ അവരുടെ ഖവാതിറിൽ ഈ ആയത്തിനെ തഫ്സീർ ചെയ്ത ഭാഗം നോക്കിയാൽ വളരെ മനോഹരമാണ് നമ്മൾ എവിടെയാണോ പ്രശ്നമുള്ളത് എന്നറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നമ്മളായിട്ട് റിസ്ക് ചെയ്ത് ചെയ്തു വെക്കണം നമ്മൾ അത് നമ്മുടെ സർവീസ് ഓഫർ ചെയ്യണം വജാഅ മിൻ അഖ്സൽ മദീന നഗരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് വാഹനം പോലും കിട്ടിയിട്ടില്ല ഓടി വന്നതാണ് അവര് പറഞ്ഞു യാ ഖൗമി എന്റെ ജനങ്ങളെ എന്റെ സമൂഹമേ ആ വാക്കിലൊക്കെ ഒരുപാട് ആശയങ്ങളുണ്ട് ജനങ്ങൾ അവരങ്ങ് നശിപ്പിച്ചോട്ടെ പടച്ചോൻ അവര് പറഞ്ഞേക്കാത്ത ആൾക്കാരല്ലേ അവര് ബഹുദേവി വിശ്വാസികളല്ലേ അല്ലല്ല അവർ എന്റെ ആളുകളാണ് യാ ഖൗമി എനിക്കവരുമായി ബന്ധമുണ്ട് അവർ രക്ഷപ്പെടണം എന്ന് എൻ്റെ ആഗ്രഹമാണ് അവരെന്ത് ചെയ്യരുത് പ്രയാസത്തിലായി പോകരുത് അവർ നാളെ നരകത്തിലേക്ക് പോകരുത് എന്റെ സമൂഹമേ നിങ്ങൾ നന്നാവിൻ ആ പ്രയോഗം ഒരു ദാഇയായ പ്രബോധകനായ ഒരാൾ താൻ ആരെയാണോ ദീനിലേക്ക് ക്ഷണിക്കുന്നത് അവരോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ അടയാളമാണ് യാ ഖൗമി എന്റെ ആളുകളെ അവിടെ എന്തു പറയാം യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ കേട്ടോളിൻ അല്ലല്ല എന്റെ ജനങ്ങളെ യാ ഖൗമി നിങ്ങൾ എന്റെ ആളുകളാണ് യാ ഖൗമി അപ്പോ നമുക്ക് സമൂഹത്തോട് നമ്മുടെ കടപ്പാടുകൾ ഓർമ്മ വരണം ഇവിടെ തന്നെ മുസ്തഫല്ലി ഷാറാവി റഹ്മഹുല്ല ഖവാത്തിൽ പറയുന്നുണ്ട് ചില ആളുകളുടെ ജീവിതത്തിൽ വളരെ ചെറിയ ദായിറകളെ സർക്കിളുകൾ ഉണ്ടാവും അയാൾ അയാളുടെ കുടുംബം ചില ആളുകൾ ഒന്നുകൂടെ അങ്ങോട്ട് വൈഡാവും ഞാനും എൻ്റെ അയൽവാസികളെയും നന്നാക്കണം ചില ഒന്നുകൂടെ ഞാനും എൻ്റെ അയൽപക്കാരും എൻ്റെ വിദൂരത്തുള്ള ബന്ധുക്കളെയും പിന്നെ ചിലര് ഞാനും എൻ്റെ മഹല്ലുകാരും പിന്നെ ചിലർ ഞാനും എൻ്റെ പഞ്ചായത്തുകാർ എൻ്റെ ജില്ലക്കാർ എൻ്റെ സമൂഹം മുഴുക്കയും അങ്ങനെ ചിന്തിക്കുന്നവരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കന്മാർ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു സർക്കിൾ ഇങ്ങനെ വർദ്ധിക്കണം എനിക്ക് കുഴപ്പമില്ല എൻ്റെ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ പിന്നെ ബാക്കിയൊന്നും എനിക്കറിയണ്ട അങ്ങനെയല്ല മുഅ്മിനായ മനുഷ്യൻ ഇത് സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണോ ഇത് സമൂഹത്തിൻ്റെ കൂടെ നന്മ കിട്ടുമോ ഇത് ചിന്തിക്കണമെന്നാണ് പിന്നെ സ്വാഭാവികമാണ് സമൂഹത്തോട് സംവദിക്കുമ്പോൾ എതിരഭിപ്രായങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ ഒരു സ്വാഭാവികമാണ് നമ്മൾ ഒരുപാട് ചിന്തകളുള്ള ഒരുപാട് പല നിലക്കും ചിന്തിക്കുന്ന വ്യത്യസ്തങ്ങളായ ചിന്താരീതികളുള്ള ആളുകളുമായിട്ടാണ് സംവദിക്കുന്നത് അത് സ്വാഭാവികമായൊരു വിഷയമാണ് നമ്മളത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എതിർപ്പുകളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ ഒക്കെ സ്വാഭാവികമാണ് അതൊക്കെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ജനങ്ങൾ പല നിലക്കും ചിന്തിക്കും ഓരോരുത്തരും അവരവരുടെ ലഭ്യമായ വിവരമനുസരിച്ചാണ് ചിന്തിക്കുക
ചിന്തിക്കുക. അപ്പോൾ എന്തെങ്കിലും ആക്ഷേപങ്ങൾ വരും, നമുക്ക് അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ആസ് ഫാർ ആസ് വി സ്പീക്ക് ട്രൂത്ത്, നമ്മൾ സത്യമാണ് പറയുന്നതെങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമല്ല. ജനങ്ങളെ, സ്വന്തം സമൂഹത്തെ, അത് നമ്മുടെ പ്രസ്ഥാനമാവട്ടെ, നമ്മുടെ പ്രസ്ഥാനത്തിന് പുറത്തുള്ളവരാവട്ടെ, ഇസ്ലാമിന് പോലും പുറത്തുള്ളവരാവട്ടെ, എല്ലാവരെയും ഇവർ എൻ്റെ ആളുകളാണ്, യാ ഖൗമി, ഹബീബുൻ നജ്ജാർ എന്നവർ അവിശ്വാസികളായ ഒരു സമൂഹത്തെയാണ് യാ ഖൗമി എൻ്റെ ജനങ്ങളെ എന്ന് വിളിക്കുന്നത്. ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ മുർസലീങ്ങളെ പിൻപറ്റിയേക്കണം. അപ്പൊ നമ്മുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ ചിന്ത വരണം എന്ന് ഈ ആയത്ത് ഇങ്ങനെ സൂചിപ്പിക്കുകയാണ്. ഒന്നുകൂടെ വിശാലമായിട്ട് ചിന്തിച്ചു തുടങ്ങണം, ഒന്നുകൂടെ അപ്പുറത്തേക്ക് ആലോചിച്ചു തുടങ്ങണം. ഉമ്മത്തിന് പ്രശ്നം വരുന്നുണ്ടോ? നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എവിടെയാണുള്ളത്? എന്റെ സമൂഹത്തിന് എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? ആ രീതിയിൽ ആലോചിക്കുന്ന ആളാണ് ഒരു സത്യവിശ്വാസിയായ ആൾ. അതിന്റെ പേരിൽ മഹാനായ ഹബീബുൻ നജ്ജാർ അവർക്ക് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ പോലും നിങ്ങൾ സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത അള്ളാഹു കൊടുത്തു. അതാണ് ഖീലദുഖുലിൽ ജന്ന. അതിനൊക്കെ കാരണം ഇതാ, ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിലാണ്. സുബ്ഹാനല്ലാഹ്, ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ. ഇതെന്താ സംഭവിച്ചത്? ബഹുമാനപ്പെട്ടവരെ ചവിട്ടി മെതിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്, ചവിട്ടി കൊന്നു. എന്താണ് നന്മയിലേക്ക് ക്ഷണിച്ചൊരു മനുഷ്യനെ ജനങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്തു. പക്ഷേ അതിലൊന്നും എന്ത് ചെയ്യേണ്ട, മനുഷ്യന്മാരെ പ്രയാസപ്പെടരുത്, മുഅ്മിനീങ്ങളായ ആളുകൾ അതിൽ പ്രയാസപ്പെടരുത്. ഇത്തബിഉ മുഅ്മിനീങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, എന്റെ സമൂഹമേ നിങ്ങൾ മുർസലീങ്ങളെ പിൻപറ്റണം, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ പിൻപറ്റണം. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റേണ്ടത് മല്ലാ യസ്അലുകും അജ്റാ, നിങ്ങളോടൊരു കൂലിയോ വേതനമോ ചോദിക്കാത്തവരെ. പ്രവാചകന്മാരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുമ്പോഴൊക്കെ പറയും, ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എനിക്ക് പ്രതിഫലം അല്ലാഹുവാണ് തരിക. ഏതെങ്കിലും ഒരു നബി, ഏതെങ്കിലും ഒരു റസൂൽ, ഞാൻ നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നതിന് പകരം എനിക്ക് നിങ്ങൾ ശമ്പളം തരണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറഞ്ഞേക്കുക, ഇത് കായുണ്ടാക്കാനുള്ള പരിപാടിയാണ്, അതുകൊണ്ട് ഞാനില്ല. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നേക്കും. ഒരു നബിയും ചോദിച്ചില്ലല്ലോ, ലാ അസ്അലുകും അജ്റാ, ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എന്റെ കൂലി അല്ലാഹു തരും, എന്റെ കൂലി പടച്ചവൻ തരും, നിങ്ങൾ ആരും എനിക്ക് കൂലി തരണ്ട, എന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ അടുത്താണ്, ഞാൻ അവിടുന്ന് വാങ്ങിക്കൊണ്ട്. നിങ്ങൾ സത്യം സ്വീകരിക്കൻ, പൈസ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ ഹക്ക് സ്വീകരിക്കൻ. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുത്താണ്. ഇത് പറയാതെ പോയ രണ്ട് നബിമാരെ ഉള്ളൂ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ മൂസ നബി അലൈഹിസ്സലാം. ഈ രണ്ട് നബിമാർ ഈ പ്രയോഗം പ്രയോഗിച്ചിട്ടില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി ദഅവത്ത് ചെയ്തത് ആസർ എന്നതിന്റെ പിതാവോ ഒരഭിപ്രായ പ്രകാരം തന്റെ ഇളാപ്പയോ ആയിരുന്ന ആസറിനോടാണ്. ആ പിതാവിന് തുല്യം അല്ലെങ്കിൽ പിതാവ് ആയിരുന്ന ഒരു മനുഷ്യന് പ്രബോധനം ചെയ്യുമ്പോൾ അവിടെ പൈസന്റെ കാര്യം പറയാൻ പാടില്ല എന്നാ, സ്വന്തം വാപ്പയുടെ ഉമ്മയുടെ ഒക്കെ കണക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ. ഇൻ അജ്രി ഇല്ലാ അലല്ലാഹ്, വാപ്പ നിങ്ങൾ പറഞ്ഞത് കേൾക്കീൻ, അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കിൻ, ഇതിന് കൂലി ഞാൻ അള്ളാഹിന്റെ അടുത്ത് വാങ്ങിക്കൊണ്ട് നിങ്ങൾ തരേണ്ടതില്ല എന്ന് വാപ്പയോട് പറഞ്ഞിട്ടില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വാപ്പനോട് പിന്നെ പൈസന്റെ കാര്യം പറയാൻ പാടില്ലല്ലോ. സയ്യിദന മൂസ നബി അലൈഹി ഇസ്ലാമും പറഞ്ഞിട്ടില്ല ഇത്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം 80 സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, 80 സ്ഥലങ്ങളിൽ, മോർ ദാൻ 80 പ്ലേസസ് ഇൻ ഖുർആൻ. എന്നിട്ട് ഒരിക്കൽ പോലും മൂസ നബി അലൈഹി ഇസ്ലാം എന്റെ കൂലി അള്ളാഹു തരുമെന്ന് പറഞ്ഞില്ല. സംഗതി എങ്ങനെയാണ്? എന്റെ കാരണം എന്നറിയോ? മൂസ നബി അലൈഹി ഇസ്ലാം ദഅവത്ത് ചെയ്ത ആരോടാ? ആദ്യമായി ഫിർഔനോടാ. ഫിർഔൻ മൂസ നബിയെ വളർത്തിയ ആളാണ്. മൂസ നബി അലൈഹി ഇസ്ലാം ഫിർഔന്റെ കൊട്ടാരത്തിലാ വളർന്നത്, ഫിർഔന്റെ ഭക്ഷണം കഴിച്ച് വളർന്ന ആളാണ്. അതിന്റെ പേരിൽ തന്നെ വളർത്തിയ ഒരാളായതിന്റെ പേരിൽ അയാളോടും പൈസയുടെ ഏർപ്പാട് പറയാൻ പാടില്ലല്ലോ. എന്റെ കൂലി അള്ളാഹു തരും, നീ തരണ്ട എന്ന് തന്നെ വളർത്തിയതിന്റെ പേരിൽ മൂസ നബി അലൈഹി സ്സലാം ഫറോവയോട് പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഖുർആനിന്റെ മനോഹര പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അള്ളാഹു ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പറയും. ഓരോന്ന് പറയുമ്പോഴും അവിടെ ഓരോരോ ആശയങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. ചില കോണ്ടെസ്റ്റ് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ആവർത്തനമാണോന്ന് തോന്നിപ്പോവും. അല്ല, ഒരിക്കലുമില്ല. ഖുർആനിൽ റെപ്പിറ്റീഷൻ ഇല്ലെന്നാണ്, ആവർത്തനം ഇല്ലെന്നാണ് ഖുർആനിൽ. വലിയ അങ്ങനെ പറയാം, ഖുർആനിൽ ആവർത്തനമില്ല, ഓരോന്നിനും അതിന്റെ കോണ്ടെസ്റ്റിൽ വ്യത്യസ്ത ആശയങ്ങളുണ്ട്. ഇൻ അജ്രി ഇല്ല അലല്ലാഹ്. അപ്പോ ഇവിടെ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റണം എന്ന് പറഞ്ഞതിന് കാരണം പറഞ്ഞതെന്താ?